ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ദാ പൊട്ടിപ്പോയ ഹാങ്ങർ വെച്ചിട്ടും അതുപോലെ സ്കൂൾ ബെൽറ്റ് ഉണ്ടാവുമല്ലോ പഴയ സ്കൂൾ ബെൽറ്റ് കൊണ്ടുള്ള ആ ഒരു റീയൂസ് ഐഡിയാസ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാം. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്ന മക്കളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ രാവിലെ തന്നെ റെഡിയാക്കിയതിന് ശേഷം അന്വേഷിക്കുന്ന മൂന്ന് കാര്യങ്ങളാണുള്ളത്: ബെൽറ്റ്, ടൈ, ഐഡി കാർഡ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സോക്സ്. അപ്പോൾ സോക്സ് നോക്കുന്ന സമയത്ത് ചില സമയത്തൊന്നും രണ്ടും കൂടി കിട്ടാതെ വരും, പെയർ കിട്ടാതെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന പതിവുണ്ട് ഉണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മളിത് അലക്കി എടുത്തു വെക്കുന്ന സമയത്ത് ആ പെയറ് കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു രീതിയിൽ ഒരെണ്ണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു ഭാഗം ദാ ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ആ എൻഡിലെത്തുന്ന സമയത്ത് ദാ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു പെയർ അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും. ഏത് തരം സോക്സ് ആയാലും നമുക്ക് ആ ഒരു രീതിയിൽ മടക്കി വയ്ക്കാം. രണ്ടും ഓപ്പോസിറ്റായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു ഭാഗം നമുക്കിതുപോലെ മടക്കി വെച്ചതിന് ശേഷം ആ എൻഡിലെത്തുന്ന സമയത്ത് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തു വെക്കാം. കണ്ടോ, അപ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനും അധികം സ്പേസ് ഇല്ലാതെ തന്നെ നമുക്കിത് എടുത്തു വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, ഇതുപോലെ ഉപയോഗിച്ചതിന് ശേഷം തീർന്നു പോയിട്ടുള്ള ലിപ് ഗ്ലോസ്, ലിപ്സ്റ്റിക്ക്, ഗ്ലോ സ്റ്റിക്കിൻ്റെ ട്യൂബ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം റീയൂസ് ചെയ്യാനുള്ള മറ്റൊരു ഐഡിയ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉപയോഗിച്ച ഈ ഒരു ട്യൂബിലേക്ക് നമുക്ക് കുറച്ച് കോട്ടൺ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ കോട്ടൺ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യമുള്ളതും എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് മിസ്സാവുന്ന, ഇത് കാണാതാകുന്ന ഒരു സാധനമാണ് ഹെയർ പിന്നാവട്ടെ, പിന്നാവട്ടെ, അല്ലെങ്കിൽ സൂചിയാകട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനുള്ളിലേക്ക്, കോട്ടൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കാം. ദാ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്പേസ് ഒന്നധികം യൂട്ടിലൈസ് ചെയ്യാതെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് പൊട്ടിപ്പോയ ഹാങ്ങർ വെച്ചിട്ടുള്ള ഉപയോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാങ്ങർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്ലീനിങ് ടിപ്സ് ആവട്ടെ അല്ലെങ്കിൽ ഓർഗനൈസർ ആവട്ടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ സോക്സ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സോക്സ് നമുക്ക് ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് ദാ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സോക്സും ഹാങ്ങറും വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ കൈകൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ കണ്ടോ, പൊടിയൊക്കെ ഈ ഒരു സോക്സിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്നു. അപ്പോൾ പഴയ സോക്സാണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരുപാട് അഴുക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്കത് കളയാം കേട്ടോ. അപ്പോൾ ദാ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സോഫയുടെയൊക്കെ അടിയിൽ, നമ്മുടെ കൈയൊന്നും എത്താത്ത സ്ഥലമാണല്ലോ സോഫയുടെയൊക്കെ അടിയിൽ, ടൈറ്റായിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ, അതുപോലെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഡോറിൻ്റെ സൈഡിൽ ആ റബ്ബറൊക്കെ ഇല്ലേ, അതിനിടയിലുള്ള അഴുക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം.
അടുത്തതായിട്ട് ഈ ഒരു ഹാങ്ങർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആക്സസറീസ്, ഹെയർ ക്ലിപ്സുകൾ, ഹെയർ ബാൻഡുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹെയർ ക്ലിപ്സ് മാത്രമല്ല, ഹെയർ ബാൻഡുകളാവട്ടെ, നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്താൽ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയായി പുറത്തേക്കൊക്കെ പോകാൻ നേരം ധൃതിയിൽ നോക്കുന്ന സമയത്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതിനി ഇങ്ങനെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തായിട്ടൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് എടുക്കാനും വെക്കാനും ഒക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ സാധാരണ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള കവറുകൾ, അത് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള സ്കൂൾ ബെൽറ്റുകളൊക്കെ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാകും. അപ്പം ഞാനിവിടെ പഴയ ഒരു സ്കൂൾ ബെൽറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പ്ലാസ്റ്റിക് കവറുകൾ ഓരോന്നായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ദാ ഇതുപോലെ നമുക്ക് കോർത്ത് കൊടുക്കാം. ഒരേ വലിപ്പത്തിൽ തന്നെ കവറുകളാവണം എന്നില്ല, നമ്മുടെ കയ്യിലുള്ള കവറുകളെല്ലാം ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ടിഷ്യൂ ബോക്സിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ ഒതുക്കി വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് അത് ഒത്തിരി ഉപകാരപ്പെട്ടു ആ ഒരു വീഡിയോ എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതിൽ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ടിപ്പ് കാണിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇതുപോലെ സ്കൂൾ ബെൽറ്റുകൾ പഴയതുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒതുക്കി വയ്ക്കാമെന്ന്. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാവുമ്പോൾ നമുക്ക് എത്ര കവറുകൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇത് ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഒതുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കൊളുത്തിലോ മറ്റോ ദാ ഇതുപോലെ ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒതുങ്ങി കിടന്നോളും. ഈ ഒരു മെത്തേഡ് നമുക്ക് ആ പൊട്ടിപ്പോയ ഹാങ്ങർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുക്കളയിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കവറുകൾ കളയേണ്ട ആവശ്യമില്ല. ദാ ഇതുപോലെ ഒരു പൊട്ടിയ ഹാങ്ങറോ അല്ലെങ്കിൽ പഴയ സ്കൂൾ ബെൽറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് എടുക്കാനും പറ്റുന്നതാണ്. ഇനി അതുപോലെ ഈ ഒരു പഴയ സ്കൂൾ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നേരത്തെ കാണിച്ചതുപോലെ ഹാങ്ങറിൻ്റെ ഉപയോഗം പോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ആക്സസറീസൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ബെൽറ്റ് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇതാ കണ്ടു, ചെറുതും വലുതുമായിട്ടുള്ള ഹെയർ ക്ലിപ്സും ഹെയർ ബാൻഡുകളും എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.